വായിൽ ചോര ഒലിപ്പിച്ച് ജനസമേഖലയിൽ ഭീതി പരത്തിയ രാജവെമ്പാലി പിടികൂടി. പത്തനംതിട്ട ജില്ലയിൽ ശബരിമല കാടുകളോട് ചേർന്ന് കിടക്കുന്ന സീതത്തോടിലാണ് രാജവെമ്പാലി പിടികൂടിയത്. ഈ മേഖലയിൽ ഇത് ആദ്യമായിട്ടാണ് രാജവെമ്പാലി വരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഉഗ്രവിഷമുള്ള പാമ്പായ രാജവെമ്പാലിയുടെ കടിയേറ്റാൽ മരണം ഉറപ്പാണ്. റോഡിന് കുറുകെ കിടന്ന രാജവെമ്പാലിയെ പ്രദേശവാസികൾ കണ്ടതോടെ സമീപത്തുള്ള പറമ്പിലേക്ക് കയറുകയായിരുന്നു. നാട്ടുകാർ ചുറ്റും കൂടിയതോടെ തലപൊക്കി ഉഗ്രരൂപം പുറത്തെടുത്തപ്പോൾ നാട്ടുകാർ ദൂരേക്കു മാറി. തുടർന്ന് വനപാലകരെ വിവരമറിയിച്ച് അവരെത്തുകയും രാജവെമ്പാലിയെ പിടികൂടുകയും ചെയ്തു. രാജവെമ്പാലിയുടെ വായിൽ നിന്നും ചോര കണ്ടത് ഒരുപക്ഷെ മറ്റേതെങ്കിലും പാമ്പുകളെ പിടികൂടി കഴിച്ചതാകാം എന്ന് കരുതുന്നു. പിടികൂടുന്ന സമയത്ത് വേറെ ആരോഗ്യ പ്രശ്നമൊന്നും പാമ്പിനില്ലായിരുന്നുവെന്നും വനംവകുപ്പ് പറഞ്ഞു. പിടികൂടിയ പാമ്പിനെ ഉൾവനങ്ങളിൽ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് തുറന്നു വിടുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയണം, നാട് ഭരിക്കാൻ വരുന്നവൻ അവനാരാണെന്ന് അറിയിക്കണം. ശക്തരായ ആനയും കാണ്ടാമൃഗവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആരാണ് ജയിക്കുക? കാട്ടിലെ അതിശക്തനായ മൃഗങ്ങളിലൊന്നാണ് ആന. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് പറയുമ്പോഴും പ്രായപൂർത്തിയായ ഒരു ആനയോട് മല്ലിടാൻ സിംഹങ്ങൾ ഭയക്കും. സിംഹങ്ങൾ ഇരപിടിക്കുന്നത് കൂട്ടമായിട്ടാണ്. പക്ഷേ അവർ നിൽക്കുന്ന ഇടത്ത് വരുന്നത് ആനയാണെങ്കിൽ സിംഹങ്ങൾ വഴിമാറി പോകാറുണ്ട്. ഏഷ്യൻ ആനകളെ അപേക്ഷിച്ച് ആഫ്രിക്കൻ ആനകൾ വലിപ്പത്തിൽ വളരെ വലുതാണ്. കാട്ടിൽ ആനയെപ്പോലെ തന്നെ അതിശക്തനായ മറ്റൊരു മൃഗമാണ് കാണ്ടാമൃഗം. കാണ്ടാമൃഗത്തെ വേട്ടയാടുവാൻ ഒരു മൃഗവും പൊതുവെ ശ്രമിക്കാറില്ല. കട്ടികൂടിയ തൊലിയും കൂർത്ത കൊമ്പുകളുമുള്ള കാണ്ടാമൃഗത്തെ എല്ലാ മൃഗങ്ങൾക്കും ഭയമാണ്. കാട്ടിലെ പ്രബലരായ ആനയും കാണ്ടാമൃഗവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആരാണ് ജയിക്കുക എന്നത് ഈ വീഡിയോയിലൂടെ കാണാം.